തൃക്കാക്കരയിൽ ചിത്രം തെളിഞ്ഞു വരുന്നു. അവിടെ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഡേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഒടുവിൽ പ്രഖ്യാപിച്ചു. ഈ മാസം 31-നാണ് തെരഞ്ഞെടുപ്പും 3-ാം തീയതി വോട്ടെണ്ണലും. ഇപ്പോൾ UDF ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുക. സാധാരണഗതിയിൽ ഏറ്റവും അവസാനമാണ് ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത് കോൺഗ്രസ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഏറ്റവും ആദ്യം അവർ ഒരു വെടി മുന്നേ പൊട്ടിച്ചിരിക്കുകയാണ്. അവരാണ് ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അന്തരിച്ച PT തോമസിൻ്റെ ഭാര്യ ഉമാ തോമസിനെ മത്സരിപ്പിക്കാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഒറ്റ പേര് മാത്രമേ തെരഞ്ഞെടുപ്പ് സമിതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. KPCC അത് നിർദ്ദേശിക്കുകയും AICC ഹൈക്കമാൻഡ് അത് അംഗീകരിക്കുകയും ചെയ്തു. അവരത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി LDFിൻ്റെയും BJPയുടെയും സ്ഥാനാർത്ഥികൾ വരാൻ കിടക്കുന്നേ ഉള്ളൂ. അവരെ നിശ്ചയിച്ചിട്ടില്ല ഇതുവരെ. LDF ഇന്ന് വൈകുന്നേരത്തോടുകൂടിയെങ്കിലും LDFിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാൻ സാധിക്കും. കാരണം ഇന്ന് CPMൻ്റെ ജില്ലാ കമ്മിറ്റി കൂടുകയാണ്. അതിനുശേഷം അവർ സ്ഥാനാർത്ഥി ഏകദേശം ഒരു രൂപം നമുക്ക് കിട്ടും. BJP 2 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ AN രാധാകൃഷ്ണനെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കുമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞു കേട്ടത്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ PC ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമമുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഏതായാലും അതിരിക്കട്ടെ. ഉമാ തോമസ് UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ്. ഉമാ തോമസിൻ്റെ വിജയം നമുക്ക് എങ്ങനെ പ്രവചിക്കാൻ പറ്റും? ഈ ആ നമ്മുടെ തൃക്കാക്കര മണ്ഡലം കാലാകാലങ്ങളായി അതൊരു UDF മണ്ഡലമാണ്. അവിടുത്തെ പിന്നെ പാർട്ടി ബേസ് നോക്കിയിരുന്നാലും ശരി, ജാതിയുടെ ഇക്വേഷൻ നോക്കിയാലും മതങ്ങളുടെ ഇക്വേഷൻ നോക്കിയാലും അത് പരമ്പരാഗതമായി UDF ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഇത്തവണ കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു മുഴുവൻ ചാണ്ടി അങ്ങ് എറിഞ്ഞു. ആ ഏറി ശേരിക്ക് ഈ മസ്തകത്തിന് ഏറ് കിട്ടിയ ആനയെ പോലെ തന്നെയാണ് ഇപ്പോൾ LDF ആദ്യം ഒന്ന് പരുകിപ്പോയത്. കാരണം ഈ പിന്നെ എപ്പോഴും ഏറ്റവും അവസാനമായിരിക്കും ഒരു സ്ഥാനാർത്ഥി വരുന്നത് UDFന്. LDF ഒക്കെ തുടങ്ങി ഒരു 1-ാം പാദ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അങ്ങ് നടന്ന് കഴിഞ്ഞതിന് ശേഷമായിരിക്കും UDFൻ്റെ സ്ഥാനാർത്ഥി വരുന്നത്. ഇത്തവണ അതുണ്ടായില്ല. PT തോമസിൻ്റെ ഭാര്യയെ ഏകകണ്ഠമായി നിശ്ചയിച്ചു. തെരഞ്ഞെടുപ്പ് സമിതി പോലും 10-20 അംഗങ്ങൾ കൂടുതലുള്ള തെരഞ്ഞെടുപ്പ് സമിതി പോലും കൂടേണ്ടി വന്നില്ല. യുനാനിമസ് ആയിട്ട് സ്ഥാനാർത്ഥി വന്നു. തീർച്ചയായിട്ടും ഇത് UDFൻ്റെ ഒരു അപ്പർ ഹാൻഡ് LDFനേക്കാളും തുടക്കത്തിൽ അവർ സ്ഥാപിച്ചെടുത്തിരിക്കുന്നു. അവർ ഗോളടിച്ചു. അത് പക്ഷേ ആ ഗോളടിയിൽ ഭിന്നാഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞു. ഉമാ തോമസ് ഇന്ന് രാവിലെ പറഞ്ഞു, എനിക്കെതിരെ KV തോമസ് തോമസ് മാഷ് എനിക്കെതിരെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യത്തില്ല എന്ന് അവർ ഒരു മുഴുവൻ അവർ മുന്നേ എറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇന്ന് കുറച്ച് മുൻപേ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ KV തോമസ് പറഞ്ഞത് ആരോട് ആലോചിച്ചിട്ടാണ് ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്ന്. എറണാകുളം ജില്ലയിലെ മുതിർന്ന നേതാക്കളെ പോലും വിളിക്കുകയോ അവരോട് ആലോചിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അദ്ദേഹം വെടി പൊട്ടിച്ചു കഴിഞ്ഞു. അല്ല, KV തോമസിനെ ആ പറഞ്ഞതിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ആത്മരക്ഷം അതിനകത്തുണ്ട്. കാരണം KV തോമസ് ആ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഒരാളാണ്. നിർണായകമായ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് ലോക്സഭയിൽ നിന്ന് മത്സരിക്കുകയും പിന്നെ കൂടുതൽ വോട്ട് വാങ്ങുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ സമുദായങ്ങൾ ഏറെ താമസിക്കുന്ന ഒരു മണ്ഡലവും കൂടിയാണ് തീർച്ചയായിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അദ്ദേഹവും പാർട്ടിയും തമ്മിൽ അത്ര മാനസികമായ ഒരു സ്വരച്ചേർച്ചയില്ല. ആ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും KV തോമസിനെ വിശ്വാസത്തിനെടുത്തിട്ട് തീർച്ചയായിട്ടും അദ്ദേഹവുമായിട്ടെങ്കിലും ഒന്ന് പേരിന് വേണ്ടി ഒന്ന് ആലോചിക്കണമായിരുന്നു. അത് ചെയ്യാത്തടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ ആത്മരോഷം പുറപ്പെടുവിച്ചതിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ അതിനകത്ത് യാതൊരു കുറ്റവും പറയാനില്ല. പക്ഷേ അദ്ദേഹം കാട് കയറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അദ്ദേഹം ഒരു മിത ഭാഷയിൽ അധ്യാപകൻ്റെ സ്റ്റൈലിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതാണ് ഉടൻ തന്നെ ഉമ പ്രതികരിച്ചത്, ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ് പിന്നെ മാഷ്. അതുകൊണ്ട് മാഷ് PTയെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്, PTയെ പിന്നെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വളരെ വികാരഭരിതയായിട്ടാണ് ഉമ സംസാരിച്ചത്. അപ്പം അതുകൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും എനിക്കെതിരായി ഒന്നും പറയില്ല, എനിക്കെതിരായി പ്രവർത്തിക്കില്ല എന്നവർ പറഞ്ഞു. അത് അവരൊരു പിന്നെ ഒരു കുടുംബ സുഹൃത്ത് എന്നുള്ള നിലയിൽ ആ ഒരു വികാരം അവർ പ്രകടിപ്പിച്ചു. ഇടയ്ക്ക് കേട്ടു തോമസ് മാഷിന്റെ ഭാര്യ ഉമയെ വിളിച്ചിരുന്നു എന്നുവരെ വിളിച്ചവരെ ആശ്വസിപ്പിച്ചു എന്നും കേട്ടു. അത് അതൊക്കെ ഒരു നല്ല ഇതാണ്. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺഗ്രസ്സിൽ ഒരിക്കലും ഒരു കാലത്തും ഒരു അഭിപ്രായ ഐക്യം ഒരു കാര്യത്തിൽ ഉണ്ടാവാറില്ല. അതാണ് എൻ്റെ രസം. ഇപ്പോൾ ഡൊമിനിക് പ്രസൻറ്റേഷൻ ഇന്നലെ ഒരു വെടി പൊട്ടിച്ചു, സാക്ഷാൽ ഉമ്മൻചാണ്ടി ഇറങ്ങേണ്ടി വന്നു
അയാളെ ഉമ്മൻചാണ്ടി അത് ആ പ്രശ്നം സോൾവ് ചെയ്തു ഡൊമിനിക് പ്രസന്റേഷനെ അനുനയിപ്പിച്ച് കളത്തിലിറക്കിയെന്നാണ് വരുന്ന റിപ്പോർട്ട്. അതാണ് ആ റിപ്പോർട്ടുകൾ. അപ്പോൾ ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. അപ്പോൾ അത് കോൺഗ്രസ് നേതൃത്വം അത് മനസ്സിലാക്കേണ്ടതായിരുന്നു. കാരണം സി പി എം ഒരാണ് നിശ്ചയിച്ച് പ്രചരണം നടത്തുന്ന പോലെ അല്ല കോൺഗ്രസിന്റെ മുൻകാല ചരിത്രം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സ്ഥാനാർത്ഥിയെ നിർണയിച്ചതിന് ശേഷം സ്ഥാനാർത്ഥി പോയി വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ആറുമുറയിൽ വേറെ സ്ഥാനാർത്ഥിയെ ലീഡർ കരുണാകരൻ മാറ്റി നിർത്തിയ ചരിത്രങ്ങൾ അതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യത്യാസമായി ഒരുമുഴ മുന്നേ എറിഞ്ഞ് കോൺഗ്രസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ബാക്കിയുള്ള മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ഇന്ന് നാളെയായിട്ട് ഉണ്ടാവും. എന്തായാലും തൃക്കാക്കര നല്ലൊരു പോരാട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു.